ഹലോ നമസ്കാരം. ഒരു നിമിഷം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രകാരം 2021 ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരമായി പ്രഖ്യാപിച്ചത് കൊൽക്കത്തയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതോ? അത് കർണാടകം. ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പ്രകാരം 2021 ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരമായി പ്രഖ്യാപിച്ചത് കൊൽക്കത്തയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകത്തിൽ. ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിൽ. സംസ്ഥാന ആസൂത്രണ ബോർഡുകൾക്ക് പകരം 2023 സംസ്ഥാനങ്ങളിൽ നീതി ആയോഗിന് സമാനമായി രൂപവൽക്കരിക്കാൻ ആലോചനയിലുള്ള ബോഡിയാണ് സിറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. ആദ്യം നിലവിൽ വരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, കർണാടകം, അസം, മധ്യപ്രദേശ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമായ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നതോ അത് ആറ്റിങ്ങൽ കലാപമാണ്. അത് 1721. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്കാണ്. പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവോ അത് ആൽബർട്ട് സാബിൻ ആണ്. പോളിയോയ്ക്ക് കാരണമായ രോഗാണു എന്നത് വൈറസ്. പോളിഡിപ്പിയ എന്താണ് എന്ന് പറഞ്ഞാൽ അത് അമിതദാഹമാണ്. താങ്ക് യു.